ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുകയാണ് കെ ടി യു ാൽക്കാലിക നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി നിയമനത്തിൽ പ്രഥമ ദൃഷ്ട്യ നിയമപ്രശ്നമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഗവർണർ സാവകാശം തേടി ഹർജി നവംബർ പതിനെട്ടിന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് സാലി നോക്കൂ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടിയാണ് ഗവർണർക്ക് നേരിടേണ്ടി വരുന്നത് നിയമനത്തിൽ പ്രഥമ ദൃഷ്ടിയ നിയമപ്രശ്നമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഹർജിയാണ് കോടതി പരിഗണിച്ചത് കഴിഞ്ഞ ദിവസം പരിഗണിച്ച ശേഷം ഇന്ന് വിശദമായ വാദത്തിന് വെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് വാദത്തിനെടുത്തപ്പോൾ ഗവർണറുടെ അഭിഭാഷകൻ ഒരു കാര്യം മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ അവകാശം വേണം എന്ന് ചാൻസലറുടെ ഗവർണറുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അപ്പോൾ കോടതി പറഞ്ഞത് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല കാരണം വിദ്യാർത്ഥികളുടെ പഠനവും സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടൊരു കേസാണിത് മാത്രവുമല്ല നിരവധി കേസുകൾ സർവകലാശാലകൾ ബന്ധവുമായി ബന്ധപ്പെട്ട് ഈ ബെഞ്ചിൻ്റെ പരിഗണനയിലുണ്ട് അതുകൊണ്ട് അനന്തമായി അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു പക്ഷേ എങ്കിലും അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു പക്ഷേ ബുധനാഴ്ചയ്ക്കകം ഇതിൽ എല്ലാ എതിർകക്ഷികളും ചാൻസലറും അടക്കം എല്ലാ എതിർകക്ഷികളും മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യണം എന്നും കോടതി വിശദീകരിച്ചു പക്ഷേ കോടതി അതിൽ പ്രാഥമികമായി തന്നെ ചില കമൻറ്റുകൾ നിരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇന്നത്തെ കോടതി നടപടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കോടതി പറഞ്ഞ ഒരു കാര്യം ഈ ഹർജിയിൽ പ്രാഥമികമായി കഴമ്പുണ്ട് എന്ന് കോടതി വിലയിരുത്തുന്നു എന്ന് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നും ഇതിൽ നിയമപ്രശ്നങ്ങളുണ്ട് ആ നിയമപ്രശ്നങ്ങൾ കോടതി വിശദമായി തന്നെ പരിശോധിക്കും എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും ഇതിൽ ഇന്ന് കോടതി നടപടിക്രമം ഇന്ന് കോടതിയിൽ നടന്ന നടപടിക്രമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കോടതി പ്രാഥമികമായി എത്തിയ നിഗമനം ഇതിൽ നിയമപ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ആ നിയമപ്രശ്നം കേൾക്കാൻ കോടതി തയ്യാറാണെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും വെള്ളിയാഴ്ച കേസിൽ വിശദമായ വാദം കേൾക്കാനും തീരുമാനിച്ചത് അടുത്ത വെള്ളിയാഴ്ച ഒന്നേ മുക്കാലിന് കേസെടുക്കും അന്ന് ഒന്നേ മുക്കാലിന് അന്ന് ഉച്ചയ്ക്ക് ശേഷം കേസ് പൂർണ്ണമായി വാദം കേട്ട് വിധി പറയാനാണ് താൽപ്പര്യം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഈ കേസ് പെട്ടെന്ന് തീർക്കാൻ തന്നെയാണ് കോടതി ത കോടതിക്ക് താൽപ്പര്യം എന്നതിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ ഹർജി കഴിഞ്ഞ ദിവസം പൂർണ്ണമായി ഫയലിൽ സ്വീകരിച്ചിരുന്നില്ല കൗണ്ടർ അഫിഡവിറ്റിന് വേണ്ടി പെൻഡിംഗ് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നും കൗണ്ടർ അഫിഡവിറ്റ് വന്നില്ല അപ്പോൾ ഇൻ്റര്യ മോഡറിലൂടെ ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രൻ പറഞ്ഞു ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു ഫയലിൽ സ്വീകരിച്ച് തുടർ നടപടികളിലേക്ക് നമുക്ക് കടക്കാം കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതിയുടേത് സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് അതായത് കെ ടി യുവിൻ്റെ താൽക്കാലിക വി സിയെ സർക്കാരിൻ്റെ ശുപാർശകൾക്ക് വിരുദ്ധമായി ഗവർണർ അഥവാ ചാൻസലർ നിയമിച്ച നടപടി നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം ആ വാദത്തിൽ ആ വാദത്തിൽ പ്രഥമ ദൃഷ്ടിയെ കഴമ്പുണ്ട് എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല കോടതി ചേർത്ത് പറഞ്ഞത് ഈ നിയമനത്തിൽ ഈ സിസ തോമസിൻ്റെ താൽക്കാലിക നിയമനത്തിൽ ചില നിയമപ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന കാര്യം കോടതി സമ്മതിക്കുന്നു ആ നിയമപ്രശ്നങ്ങൾ പരി പരി പരിഗണിക്കാനും പരിശോധിക്കാനും വേണ്ടിയാണ് കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനർത്ഥം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ ചാൻസലർക്ക് അഥവാ ഗവർണർക്ക് അടിക്കടി ഉണ്ടാകുന്ന തിരിച്ചടിയുടെ തുടർച്ച ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ കെ ടി യു സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഡോക്ടർ സിസ തോമസിൻ്റെ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി നടപടികളുടെ പ്രധാനപ്പെട്ട കാതൽ അത് ഒരു സൂചന നൽകുന്നുണ്ട് കാരണം നിയമവിദഗ്ധർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം ഡോക്ടർ സിസ തോമസിനെ താ സർക്കാരിൻ്റെ ശുപാർശകൾക്ക് വിരുദ്ധമായി സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വി സിയായി നിയമിക്കുന്ന നടപടിയാണ് ഗവർണർ സ്വീകരിച്ചത് അത് സർക്കാരിൻ്റെ ശുപാർശയ്ക്ക് വിരുദ്ധമായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ കെ ടി യു ആക്ടിന് വിരുദ്ധമാണ് യു ജി സി റെഗുലേഷൻസിൽ ഇക്കാര്യം കൃത്യമായി പ്രതിപാദിക്കാത്തൊരു കാര്യം കൂടിയാണ് ഏതെങ്കിലും കാര്യത്തിൽ സർവകലാശാലയിൽ ആകസ്മികമായ ഒഴിവ് ഏതെങ്കിലും ഒരു വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഉണ്ടായാൽ അതെന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ യു ജി സി റെഗുലേഷൻസിൽ കൃത്യമായി പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളും പാസ്സാക്കിയിട്ടുള്ള അതാത് സർവകലാശാലകളുടെ ആക്റ്റിലാണെന്ന് പറയുക രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള നിയമസഭ പാസാക്കിയ കെ ടി യു ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ പതിനഞ്ച് സബ്സെക്ഷൻ ഏഴ് പ്രകാരം ഏതെങ്കിലും തരത്തിൽ സർവകലാശാല ഈ കെ ടി യു സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ പദവിയിൽ താൽക്കാലികമായി ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ആകസ്മികമായ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് ചാൻസലർക്ക് ചെയ്യാവുന്നത് മറ്റേതെങ്കിലും സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ചുമതല നൽകാം അല്ലെങ്കിൽ കെ ടി യു സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർക്ക് ചുമതല കൈമാറാം അതുമല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്ന നിശ്ചിത ക്വാളിഫിക്കേഷൻസിനു ഉള്ള ഒരാളെ താൽക്കാലികമായി വൈസ് ചാൻസലറായി നിയമിക്കാം അത് പക്ഷേ സർക്കാരിൻ്റെ ശുപാർശയോടും അനുമതിയോടും മുൻകൂർ ധാരണയോടും കൂടി മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഈ സെക്ഷനിൽ പറയുന്നുണ്ട് കെ ടി യു ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ആക്ട് സബ്സെക്ഷൻ സെക്ഷൻ ഏഴിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയേ ചെയ്യാൻ കഴിയൂ അല്ലാതെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ചാൻസലർ ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്ന് നിയമവിദഗ്ധർ മുൻപ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഇപ്പോൾ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഹർജി കോടതി സിറ്റിങ്ങിൽ വന്ന ദിവസം ഈ നിയമനം താൽക്കാലികമായി സ്റ്റേ ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ തയ്യാറായിരുന്നില്ല അതിന് കോടതി പറഞ്ഞ ഒരു വിശദീകരണം ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്താൽ ഈ സർവകലാശാലയിൽ വി സി ഇല്ലാത്തൊരു സാഹചര്യം വരും അത് ദൈനംദിന ഭരണത്തെയും നടത്തിപ്പിനെയും സർവകലാശാലയുടെ കാര്യത്തിൽ ബാധിക്കും ഒന്ന് മറ്റൊന്ന് ഡോക്ടർ സിസ തോമസ് ഇതിനകം തന്നെ വി സിയായി താൽക്കാലികമായി ചുമതല ഏറ്റു ചുമതല ഏറ്റു കഴിഞ്ഞ ഒരു നിയമ ഒരു കാര്യത്തിൽ അതിലൊരു സ്റ്റേ സാധ്യമല്ല എന്ന രണ്ട് സാങ്കേതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്ന് കോടതി സ്റ്റേ ചെയ്യാതിരുന്നത് അതിൻ്റെ തുടർച്ചയായി ഇന്ന് കേസ് വന്നപ്പോൾ കോടതി ഒരു നിരീക്ഷണം വളരെ നിർണായകമായൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു അതിൽ പറയുന്നത് സർക്കാരിൻ്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഗവർണറെ ചാൻസലറെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു ഇനി എന്താണ് ഇതിൻ്റെ തുടർ നടപടി എന്നുള്ളത് അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒന്നേ മുക്കാലിന് കോടതി വിശദമായ വാദം കേട്ട ശേഷം ഒരു പക്ഷേ അന്ന് തന്നെ ഉത്തരവിട്ടേക്കും അല്ലെങ്കിൽ പിന്നീട് ഓർഡറിനായി മാറ്റിവയ്ക്കാൻ സാധ്യതയുണ്ട് ഏതായാലും വരുന്ന ആഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് ഇന്ന് കോടതി നടപടിയിൽ നിന്ന് മനസ്സിലാകുന്നത് അഞ്ജു അതായത് സാലി ഗവർണറുടെ രാഷ്ട്രീയ അജണ്ടക്ക നിയമന അജണ്ടക്കോ വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒപ്പം മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഗവർണർ സാവകാശം കൂടി തേടിയിരിക്കുകയാണ് അതായത് നിയമനത്തിൽ ഗവർണർ നിയമം പരിശോധിച്ചിരുന്നെങ്കിൽ ഈ സാവകാശം നീട്ടി ചോദിക്കേണ്ട ആവശ്യം വരുമോ എന്ന് ജനങ്ങൾ കൂടി ചോദിക്കേണ്ട ഒരു സ്ഥിതിയായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ അതിൽ അന്ന് തന്നെ ആ നിയമനം നടന്ന ദിവസം തന്നെ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു കാരണം ഇക്കാര്യത്തിൽ ഗവർണർ ഈ വിഷയത്തിലെടുത്ത നിലപാട് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ആശയക്കുഴപ്പങ്ങൾ അന്ന് തന്നെ ഉയർന്നു വരികയും അതിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയരുകയും ചെയ്ത ഒരു കേസ് തന്നെയാണത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ ടി യു ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കൃത്യമായി ഇക്കാര്യം വിശദമാക്കുന്നുണ്ട് എങ്ങനെയാണ് ആകസ്മികമായ ഒഴി ഒരു ഒഴിവ് സർവകലാശാലകളുടെ കാര്യത്തിൽ വന്നാൽ ഈ സർവകലാശാല വി സിയുടെ കാര്യത്തിൽ വന്നാൽ ചെയ്യേണ്ടത് എന്ന കാര്യം അക്കാര്യത്തിൽ എന്ത് പറ സർവകലാശാല ആക്ട് എന്ത് പറയുന്നോ അതിന് ഘടകവിരുദ്ധമായാണ് വി സി പ്രവർത്തിച്ചത് എന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു അത് തന്നെയാണ് ഇതിൽ പ്രശ്നമുള്ളത് ഇപ്പം നമുക്ക് ഈ ഈ നിയമനത്തിൽ ഉണ്ടായൊരു നിയമപ്രശ്നം മറ്റൊന്ന് സർക്കാരിൻ്റെ ശുപാർശയും അനുമതിയോടും കൂടി മാത്രമേ ഒരു താൽക്കാലിക വി സിയെ നിയമിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സർ ഈ ആക്റ്റിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ ഗവർണറോട് ചാൻസലറോട് ശുപാർശ ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല നൽകണം എന്നുള്ളതാണ് അതാണ് നിയമം അനുശാസിക്കുന്നതും സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം അങ്ങനെയാണ് വേണ്ടതും പക്ഷേ നമുക്കൊക്കെ അറിയുന്ന പോലെ ഡോക്ടർ സിസ തോമസിൻ്റെ സർക്കാർ പേരാണ് വൈസ് ചാൻസലർ അല്ലെങ്കിൽ ക്ഷമിക്കണം വൈസ് ചാൻസലർ പദവിയിലേക്ക് ചാൻസലർ നിർദ്ദേശിച്ചതും ചുമതല എടുക്കാൻ അവരോട് നിർദ്ദേശം നൽകിയതും അതൊരു പ്രധാനപ്പെട്ട നിയമപ്രശ്നമായി മാറുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം ചാൻസലർ ഇക്കാര്യത്തിൽ അതായത് ഗവർണർ ഇക്കാര്യത്തിൽ എടുത്ത നടപടികളുടെ നിയമവിരുദ്ധമായ ഒരു സ്വഭാവം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു ഡോക്ടർ സിസ തോമസ് സർവകലാശാല ആസ്ഥാനത്ത് ചുമതലയേൽക്കാൻ എത്തിയപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ള ഒട്ടേറെ പേർ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു കാരണം അവരും അന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ നിയമനത്തിലെ നിയമപ്രശ്നം തന്നെയാണ് അത് അത് അതിൻ്റെ ഒരു നിയമപ്രശ്നം അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് മറ്റു ചില താല്പര്യങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി തന്നെ ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ഇടതുമുന്നണിക്കും സി പി ഐ എമ്മിനുമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർക്കുമുണ്ട് അപ്പോൾ ആ നിയമപ്രശ്നം തന്നെയാണ് സാർ ഞാൻ സാരി തിരികെ വരാം കെ ടി യു വി സി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് കെ ടി യു താൽക്കാലിക വി സി നിയമനത്തിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കോടതി വിലയിരുത്തിയിരിക്കുന്നത്